Hello friends, welcome back to my channel. In this video, we will share a partition a multi-purpose organizer. This is the same thing we will do with cardboard. So, we will start the video. Subscribe to our channel. ഇവിടെ ഞാൻ സാധാരണ കോട്ടൻ്റെ ഫാബ്രിക് ആണ് എടുത്തിട്ടുള്ളത് ഉള്ളിലായിട്ട് സ്റ്റിഫിന് പകരം അരിച്ചാക്കാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ അരിച്ചാക്കിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല കട്ടി കൂടിയ സ്റ്റിഫ് ഉപയോഗിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ആട്ടയുടെ കവർ ഉണ്ടെങ്കിൽ അതും എടുക്കാം ഇതിൻ്റെ വീതി 17 ഇഞ്ചും നീളം 12 ഇഞ്ചിലും ആണ് എടുത്തിട്ടുള്ളത് അങ്ങനെ ഒരു പീസാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അടുത്തതായിട്ട് 17 ഇഞ്ച് വീതിയും 8 ഇഞ്ച് നീളത്തിനുമുള്ള രണ്ട് പീസും കൂടെ എടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് 8 ഇഞ്ച് നീളവും 11 ഇഞ്ച് വീതിക്കുമുള്ള മറ്റൊരു രണ്ട് പീസും കൂടെ എടുത്തിട്ടുണ്ട് ബാക്കിയുള്ള മെഷർമെൻറ്സ് ഞാൻ വഴിയേ പറഞ്ഞു തരാം ഇനി ഞാനിവിടെ ലൈനിങ് ഒന്നും എടുത്തിട്ടില്ല ഇങ്ങനെ തയ്ച്ചു പോവുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു അരിച്ചാക്കിൻ്റെ മീതിയായിട്ട് സെയിം ഫാബ്രിക് വെച്ചിട്ട് ക്വിൽറ്റ് ചെയ്തും എടുക്കാം ഇനി ഞാനീ പറഞ്ഞ അളവുകളെല്ലാം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് സംശയമുള്ളവർ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ആദ്യം ഞാനിവിടെ 17 ഇഞ്ച് വീതിയും 12 ഇഞ്ച് നീളമുള്ള ഏറ്റവും വലിയ പീസ് തുണിയെടുക്കുകയാണ് അതിൻ്റെ ഒരു സൈഡിലായിട്ട് 17 ഇഞ്ച് വീതിയും 8 ഇഞ്ച് നീളത്തിന് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള രണ്ട് പീസ് തുണിയിൽ ഒരെണ്ണം ദേ കാണുന്ന പോലെ ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ നല്ല വശങ്ങൾ തമ്മിൽ വെച്ചിട്ടാണ് ജോയിൻ ചെയ്തെടുക്കുന്നത് ഇതേപോലെ വെച്ചിട്ട് നമുക്ക് ഒരു സൈഡ് ജോയിൻ ചെയ്തെടുക്കാം അപ്പോൾ അതേ കണ്ടല്ലോ ഞാൻ ഒരു സൈഡ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത സൈഡും കൂടെ ജോയിൻ ചെയ്തെടുക്കാം അപ്പോൾ അവിടെയും നമ്മൾ 17 ഇഞ്ച് വീതിയും 8 ഇഞ്ച് നീളത്തിനുള്ള മറ്റൊരു പീസ് ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് ജോയിൻ ചെയ്തെടുക്കുന്നത് ഞാനിപ്പോൾ ഈ അളവുകൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ ഡൗട്ട് ഉണ്ടാവും ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും കേട്ടോ നമ്മളിത് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഒരു ബോക്സ് ഷേപ്പ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അതേ കണ്ടല്ലോ ആ ഒരു പോർഷനും കൂടെ ഞാൻ ഇതേപോലെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മാറിപ്പോകരുത് നമ്മൾ വീതിയുടെ വശം വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതേ നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോഴത്തേക്കും മിഡിൽ ഭാഗത്ത് നമ്മൾ ആദ്യമേ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഭാഗം അതിൻ്റെ രണ്ട് സൈഡിലും ഇതേപോലത്തെ രണ്ട് പോർഷൻസും കാണും മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ അതേ കണ്ടല്ലോ ഞാൻ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് കിട്ടുന്നത് ഒറ്റ വലിയ പീസായിട്ടാണ് കിട്ടുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ഒപ്പത്തിനൊപ്പം വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ രണ്ട് സൈഡിലും കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു സെൻറ്റർ പാർട്ട് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാവേ അപ്പോൾ ഞാൻ ചെറിയൊരു കട്ടിങ് കൊടുക്കുകയാണ് രണ്ട് സൈഡിലും ഇതേപോലെ തന്നെ നമ്മൾ മറ്റ് രണ്ട് പീസും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഒരു 8 ഇഞ്ച് നീളവും 11 ഇഞ്ച് വീതിക്കുമുള്ള അപ്പോൾ അതിൻ്റെയും കറക്റ്റ് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു പാർട്ടിൽ സെൻറ്റർ മാർക്ക് ചെയ്യുന്നത് 8 ഇഞ്ച് നീളത്തിൻ്റെ വശത്തു നിന്നാണ് സെൻറ്റർ മാർക്ക് ചെയ്തെടുക്കേണ്ടത് ഇതേപോലെ രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് ഈ ഒരു പോർഷനിലും സെൻറ്റേഴ്സ് കറക്റ്റ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കാം ഇനി നമ്മൾ ഈ സെൻറ്റേഴ്സ് കറക്റ്റ് ആയിട്ടൊന്ന് ജോയിൻ ചെയ്ത് എടുക്കാവേ ഇനി നമുക്ക് ഈ രണ്ട് തുണിയുടെയും സെൻറ്റേഴ്സ് കറക്റ്റായിട്ടൊന്ന് വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കാം അപ്പോൾ ജോയിൻ ചെയ്തെടുക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ നല്ല വശങ്ങൾ തമ്മിൽ വെച്ചിട്ടാണ് അങ്ങനെ ആകുമ്പോഴത്തേക്കും നമ്മളിത് മറിച്ചിടുമ്പോഴത്തേക്കും തയ്യൽ തുമ്പ് അകത്തേക്കാണ് പോകുന്നത് അപ്പോൾ അവിടെ പൈപ്പിംഗ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ പൈപ്പിംഗ് ചെയ്തെടുക്കാം ഇനി ചീത്ത വശങ്ങൾ തമ്മിൽ വെച്ചിട്ടും ജോയിൻ ചെയ്തെടുക്കാം അങ്ങനെ ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ പാർട്ടിലായിരിക്കും പൈപ്പിംഗ് വരുന്നത് നമുക്ക് തയ്യൽ തുമ്പ് വെളിയിൽ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് പോർഷൻ പൈപ്പിംഗ് ചെയ്ത് കൊടുത്തേ മതിയാകും നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അതേ കണ്ടല്ലോ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് നീഡിൽ കുത്തി നിർത്തിയിട്ട് ദേ കാണുന്ന പോലെ ഒന്ന് നമ്മൾ സാരി ബാഗൊക്കെ ചെയ്തില്ലേ അതേപോലെ ദേ കാണുന്ന പോലെ ഒന്ന് മറിച്ചെടുക്കാം എന്നിട്ട് ബാക്കിയുള്ള ഭാഗം കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു കണക്ക് വെച്ചിട്ടാണ് അളവുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് ആ ഒരു രണ്ടാമത് നമ്മൾ 8 ഇഞ്ച് നീളത്തിൻ്റെ ഭാഗം പറഞ്ഞില്ലേ അവിടെ കുറച്ചൊരു നീളം കൂടിയിട്ടുണ്ടായിരുന്നു സാരമല്ല അത് നമുക്ക് പിന്നീട് ഒപ്പത്തിനൊപ്പം വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതിയാകും കേട്ടോ അപ്പോൾ അതെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഞാൻ സ്റ്റിച്ച് ചെയ്ത് വന്നപ്പോഴത്തേക്കും ആ ഒരു പോർഷൻ എത്തിയപ്പോഴത്തേക്കും കുറച്ചൊന്ന് നീള കൂടുതൽ പോലെ തോന്നി അപ്പോൾ ഞാൻ അത് മടക്കി വെച്ചിട്ട് ഇപ്പോൾ തന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പറഞ്ഞിട്ടുള്ള അളവുകളെല്ലാം ഞാൻ എടുത്ത അളവുകളാണ് കേട്ടോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കൂടിപ്പോയാലും നമുക്ക് ഇതേപോലെ കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കാം കുറഞ്ഞു പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അതേ കട്ട് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള പോർഷനും കൂടെ അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടേ കണ്ടോ ഒരു സൈഡ് നമ്മളപ്പോൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ബോക്സിൻ്റെ അടുത്ത ഭാഗവും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ സാരി ബാഗ് ചെയ്തത് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ അപ്പോൾ അതെ ഞാൻ അടുത്ത ഭാഗവും കൂടെ നേരത്തെ കാണിച്ചതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് നിങ്ങൾക്ക് ഡൗട്ട് വരണ്ട ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ ഒരു തുണി മറിച്ചിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്
നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം, നിങ്ങളുടെ എളുപ്പത്തിനനുസരിച്ചിട്ട്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ഈ ഒരു പാർട്ടിനെ ഒരു ബോക്സി ഷേപ്പിൽ ആക്കിയെടുക്കാം. കണ്ടോ, ഇതേപോലെ ഞാൻ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതിനി നിവർത്തി ഇടുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. കണ്ടോ, ഇത്രയും വലിയ ഒരു ബേസായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. കണ്ടോ, ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത പാർട്ടിലും സെൻറ്റേഴ്സൊക്കെ മാർക്ക് ചെയ്തിട്ട് അടുത്ത തുണിയും ജോയിൻ ചെയ്ത് എടുക്കാം. കണ്ടോ, ഈ ഒരു പാർട്ടും കൂടെ ജോയിൻ ചെയ്തെടുക്കുകയാണേ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു തുണിയിൽ കുറച്ചുകൂടെ കട്ടി കിട്ടാൻ വേണ്ടിയിട്ട്, സാധാരണ നമ്മൾ ഓൺലൈൻ സൈറ്റിൽ നിന്നൊക്കെ മേടിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഉള്ളിൽ കാർഡ്ബോർഡ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതെങ്ങനെയാണെന്നും കൂടെ പറഞ്ഞുതരാം. ഈ ഒരു ലൈനിങ്ങിന് പകരം മെയിൻ ക്ലോത്ത് തന്നെ എടുക്കുക. എന്നിട്ട് ഏതെങ്കിലും, അതായത് നമ്മുടെ മൂന്ന് സൈഡും സ്റ്റിച്ച് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു സൈഡ് ഓപ്പണിങ് ഇട്ടിട്ട് ആ ഒരു സൈഡിൻ്റെ ഉള്ളിൽ നമുക്ക് കാർഡ്ബോർഡ് വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം. പക്ഷേ അത് കുറച്ച് പാടാണ് ബിഗിനേഴ്സിനെയൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നീട് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു മെത്തേഡും കൂടെ കാണിച്ച് തരാം കേട്ടോ. അപ്പോൾ അത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതെ, ഇതേപോലെ അടുത്ത സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അടുത്ത സൈഡും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും എടുത്തെടുത്ത് പറയുന്നതും കാണിക്കുന്നതും. ചിലരൊക്കെ വീണ്ടും വീണ്ടും കമൻറ്റ് ബോക്സിൽ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വീണ്ടും കാണിക്കുന്നത്. ഇവിടെയും എനിക്ക് ആ ഒരു നീളത്തിൻ്റെ ഭാഗം കുറച്ചൊന്ന് കൂടുതലുണ്ടായിരുന്നു. അത് ഞാൻ ഇതേപോലെ മടക്കി വെച്ചിട്ട് കട്ട് ചെയ്ത് ലെവലിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കത് ഇങ്ങനെ ഒരു ബോക്സി ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ അതെ, നമ്മുടെ ഓർഗനൈസർ ബോക്സിൻ്റെ മെയിൻ പോർഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകൾ ഭാഗം കംപ്ലീറ്റ് ആയിട്ടൊന്ന് പൈപ്പിംഗ് ചെയ്തെടുക്കാവേ. ഇനി പൈപ്പിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 ഇഞ്ചിൻ്റെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സെയിം ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ രണ്ട് സൈഡും ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് സെൻറ്ററിൽ ഇതേപോലെ വെച്ചിട്ടൊന്ന് പൈപ്പിംഗ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എങ്ങനെയാണോ പൈപ്പിംഗ് ചെയ്യാൻ എളുപ്പം അതനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിതിൻ്റെ ഉൾഭാഗത്ത് ഒന്നും ചെയ്യുന്നില്ല, എക്സ്ട്രാ ലൈനിങ് ഒന്നും വയ്ക്കുന്നില്ല. അപ്പോൾ ഉൾഭാഗത്ത് ആ തയ്യൽ തുമ്പ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലും പൈപ്പിംഗ് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പൈപ്പിംഗ് ഒന്നും ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇതിപ്പോൾ ഓർഗനൈസർ ബോക്സ് ആണല്ലോ, വാർഡ്രോബിൽ വയ്ക്കാനാണ്. അപ്പോൾ ഉൾഭാഗത്ത് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതേപോലെ ചുറ്റിന് പൈപ്പിംഗ് ചെയ്തെടുക്കാം. അപ്പോൾ അതേ, കണ്ടല്ലോ, ഈ ഒരു ഓർഗനൈസർ ബോക്സിൻ്റെ മുകൾ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പൈപ്പിംഗ് ചെയ്ത് നീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗത്തും പൈപ്പിംഗ് ചെയ്ത് കൊടുക്കാവേ. അടുത്തതായിട്ട് ഒരു 12 ഇഞ്ച് വീതിയും 9 ഇഞ്ച് നീളത്തിനും മറ്റൊരു തുണിയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തുണിയിലും ഞാൻ മെയിൻ ക്ലോത്തിൻ്റെ അടിയിലായിട്ട് റൈസ് ബാഗാണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ റൈസ് ബാഗ് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ മെയിൻ ക്ലോത്തിൻ്റെ ഒരു പീസും കൂടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇത് ഇങ്ങനെ വെച്ചങ്ങ് സ്റ്റിച്ച് ചെയ്യുകയാണേ. ഇതിൻ്റെ 4 സൈഡും ദേ കാണുന്ന പോലെ ഒന്ന് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കാവേ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു പാർട്ടിന് നിങ്ങൾക്ക് കുറച്ചുകൂടെ കട്ടി വേണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പൗച്ചൊക്കെ ചെയ്യില്ലേ, അതേപോലെ നല്ല വശങ്ങൾ, അതായത് ലൈനിങ്ങിൻ്റെയും മെയിൻ ക്ലോത്തിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ജോയിൻ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു സൈഡ് ഓപ്പണിംഗ് ഇടുക. എന്നിട്ട് ആ ഓപ്പണിങ്ങിൻ്റെ ഉള്ളിലൂടെ കറക്റ്റായിട്ടുള്ള കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം ഒന്നെങ്കിൽ മെഷീൻ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്ത് കൊടുക്കുക, അതല്ല എന്നുണ്ടെങ്കിൽ കൈത്തയ്യിലിട്ട് കൊടുത്താലും മതിയാകും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അടുത്തതായിട്ട് നമ്മുടെ ഓർഗനൈസർ ബോക്സ് എടുക്കാം. എന്നിട്ട് അതിൻ്റെ വീതി കൂടിയ വശമുണ്ടല്ലോ, അതായത് നമ്മൾ 4 പീസ് ഇതിൻ്റെ ചുറ്റിനെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീതി കൂടിയ വശം എടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ദേ കാണുന്ന പോലെ കറക്റ്റായിട്ടൊന്ന് പിടിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാവേ. അതെ, ഇതേപോലെ കറക്റ്റായിട്ട് ആ സ്റ്റിച്ചിൻ്റെ ഭാഗം രണ്ടും ഒരുമിച്ച് പിടിക്കുമ്പോഴത്തേക്കും ഈ ഒരു തുണിയുടെ സെൻറ്റർ പാർട്ട് കിട്ടും. അപ്പോൾ അതെ, എനിക്കിവിടെ സെൻറ്റർ പാർട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഞാൻ ഉൾഭാഗത്തായിട്ടൊന്ന് പേന വെച്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും പിടിച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു പാർട്ട് ജോയിൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതെ, കണ്ടല്ലോ, നമ്മളിവിടെ ഈ ഒരു ബാഗിൻ്റെ സെൻറ്റർ പോയിൻറ്സ് ഒക്കെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പീസ് ഉണ്ടല്ലോ, അത് ഇതേപോലെ ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ ഒരു സെൻറ്ററിൻ്റെ ഉള്ളിലേക്ക് ദേ കാണുന്ന പോലെ നമ്മുടെ ഈ ഒരു പീസ് ഉണ്ടല്ലോ, അത് ഇങ്ങനെ വച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇതേപോലെ ഒന്ന് മടക്കി വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ പുറംഭാഗത്താണ് സ്റ്റിച്ച് വരുന്നത്. കണ്ടോ, ഇതേപോലെ കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം പിൻ വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്താൽ മതിയേ. അപ്പോൾ അതെ, ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ കാണിച്ച് തരാം. നമ്മൾ ബോക്സിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സെൻറ്ററിൻ്റെ ഭാഗത്തേക്ക് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ ഒരു കട്ട് പീസ് എടുക്കുക. എന്നിട്ട് അത് ഉള്ളിലേക്ക് പോകത്തക്ക രീതിയിൽ ബോക്സിൻ്റെ ആ ഒരു ഭാഗം ഒന്ന് മടക്കി കൊടുത്തിട്ട് പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്തെടുക്കുകയാണ്. ഈ ഒരു പാർട്ടാണ് നമ്മൾ പുറമേ നിന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്.
ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത പാർട്ടും ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ അടുത്ത സെൻറ്ററിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് ഈ ഒരു പീസിൻ്റെ അടുത്ത വശം വെച്ചിട്ട് അവിടെയും ഇതേപോലെ വെച്ചിട്ട് പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്തെടുക്കാം. ഞാനിവിടെ ആദ്യമേ പറഞ്ഞതുപോലെ ഏകദേശം അളവുകൾ വെച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പാർട്ട്, അതായത് നമ്മൾ ഈ മിഡിൽ ഭാഗത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പാർട്ടിൽ കുറച്ചൊന്ന് അളവ്, അതായത് നീളം കുറയ്ക്കണോ അല്ലെങ്കിൽ വീതി കുറയ്ക്കണോ എന്നൊക്കെ നോക്കിയിട്ട് എടുക്കുക കേട്ടോ. നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും വീതി കൂടിപ്പോകുന്നുണ്ടോ അല്ലെങ്കിൽ നീളം കൂടിപ്പോവുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അടിഭാഗത്തു നിന്ന് കട്ട് ചെയ്ത് കൊടുത്താലും മതിയാകും. അപ്പോൾ അതെ, ഞാനിവിടെ അടുത്ത വശവും ഇങ്ങനെ പിൻവച്ചിട്ട് സെക്യൂർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പിൻവച്ച ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇതിൻ്റെ അടിവശം ഞാൻ പിന്നീട് കൈത്തയിലിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് നമുക്കിപ്പോൾ മെഷീൻ സ്റ്റിച്ച് ചെയ്യാൻ എന്തായാലും പറ്റില്ല. നമുക്ക് ഏറ്റവും അവസാനം നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇതിൻ്റെ രണ്ട് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണേ. ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് നമുക്കിതിൻ്റെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിൻവച്ച് അറേഞ്ച് ചെയ്തെടുത്തതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇവിടെ ഞാൻ ഡബിൾ സ്റ്റിച്ചാണ് ചെയ്തു കൊടുക്കുന്നത്. ഇതേപോലെ നമുക്ക് അടുത്ത സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. അപ്പോൾ അതേ കണ്ടല്ലോ, ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ അടുത്ത സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾ നോക്കണം കേട്ടോ. നമ്മൾ തുണിയൊക്കെ ഓർഗനൈസ് ചെയ്ത് വയ്ക്കുമ്പോഴത്തേക്കും ആ ഒരു ബോക്സി ഷേപ്പ് നമുക്ക് കിട്ടും. ഇല്ലെങ്കിലും നമ്മളിത് സാധാരണ തുണി വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതാണ് പറഞ്ഞത്, കുറച്ചുകൂടെ കട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് കാർഡ്ബോർഡ് ബോക്സും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ അതേ, ഞാൻ അടുത്ത സൈഡും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണേ. അപ്പോൾ അതേ കണ്ടല്ലോ, നമ്മുടെ ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഇതിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉൾഭാഗത്ത് നമ്മൾ ആ ഒരു മിഡിൽ പോർഷനിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ രണ്ട് സൈഡ് മാത്രമേ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ അടിവശം കൂടെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അത് ഇതേ കാണുന്ന പോലെ ഇതെന്തായാലും മെഷീൻ സ്റ്റിച്ച് ചെയ്യാൻ നമുക്ക് പറ്റില്ല. എന്നുവെച്ചാൽ കൈത്തയിലിട്ട് കൊടുക്കുകയാണ്. ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിൻ്റെ താഴ്ഭാഗത്ത് കൈത്തയിലിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് കുറച്ചുകൂടെ എളുപ്പം. അപ്പോൾ ഞാൻ അതിവിടെ കാണിക്കുന്നില്ല. ഇതേപോലെ ഓർഗനൈസ് ചെയ്തിട്ട് കൈത്തയിലിട്ട് കൊടുത്താൽ മതി. ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതേ കണ്ടല്ലോ, സെൻറ്ററിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു തുണിയുടെ അടിവശം ഞാൻ കൈത്തയിലിട്ടാണ് എടുത്തിട്ടുള്ളത്. അത് കാണിച്ചിട്ടില്ല. ഞാനവിടെ സ്റ്റിച്ച് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് പറയാൻ കാരണം, ഒരു സൈഡിൽ വയ്ക്കുന്ന തുണി എന്തായാലും ആ ഒരു ചെറിയ ഗ്യാപ്പിൻ്റെ ഉള്ളിലൂടെ അടുത്ത സൈഡിലോട്ട് പോകാനൊന്നും പോകുന്നില്ല. പിന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഒരു നീറ്റ്നെസ് ഉണ്ടാവും, പെർഫെക്റ്റ് ലുക്കാണ്. അതുകൊണ്ട് മാത്രമാണ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ മേടിക്കുന്ന അതേപോലെ അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടെ വലിയ സൈസിൽ നമുക്ക് തന്നെ വീട്ടിൽ ഇഷ്ടമുള്ള തുണിയിൽ ചെയ്തെടുക്കാം. നിങ്ങളുടെ പഴയ നൈറ്റിയോ അല്ലെങ്കിൽ ബെഡ്ഷീറ്റ്സോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ റീസൈക്കിൾ ചെയ്തെടുക്കാം. സ്പേസ് കുറവായ അലമാരയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ചെറിയ ചെറിയ ഓർഗനൈസേഴ്സ് ചെയ്ത് വയ്ക്കാം. പ്ലാസ്റ്റിക് ഓർഗനൈസേഴ്സ് വയ്ക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ നല്ലതാണ് ഇതേപോലെ തുണി കൊണ്ടുള്ള ഓർഗനൈസേഴ്സ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിൻ്റെ രണ്ട് സൈഡിലും നമുക്ക് വേണമെങ്കിൽ ബെൽറ്റൊക്കെ വെച്ച് കൊടുക്കാവേ. അപ്പോൾ ഞാൻ ബെൽറ്റ് വയ്ക്കുന്ന വീഡിയോ, അങ്ങനെ ഒരു വീഡിയോ ഓർഗനൈസർ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലെന്തായാലും ബെൽറ്റൊന്നും വയ്ക്കുന്നില്ല. ബെൽറ്റ് വയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈപ്പിങ്ങൊക്കെ ചെയ്ത് കൊടുക്കില്ലേ, അതിന് മുന്നേ തന്നെ ബെൽറ്റും കൂടെ വെച്ചെടുത്താലും മതിയാകും. അപ്പോൾ അതേ കണ്ടല്ലേ, ഒരു സൈഡിൽ നമുക്ക് ജീൻസോ പലാസോസോ അടുത്ത സൈഡിൽ ടോപ്സോ ലെഗിങ്സോ ഒക്കെ ഓർഗനൈസ് ഇതേപോലെ വയ്ക്കാം. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക. അപ്പോൾ ഇതുവരെയും ലൈക്ക് ചെയ്യാത്തവരോ ഷെയർ ചെയ്യാത്തവരോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.